നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷിന് ഒരുപാട് പദ്ധതികളുമായി, കേരള സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികളുമായി ബന്ധമുള്ളതായുള്ള സൂചനകളും വിവരങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതൊക്കെ തന്നെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് വാർത്തകളായി നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ സ്വപ്ന സുരേഷിന് ലൈഫ് മിഷൻ കരാർ ഉറപ്പിച്ചത് ഈ സ്വപ്ന സുരേഷ് നേരിട്ട് ഇടപെട്ടാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ളതാണ് ഇവിടെ ലൈഫ് മിഷൻ എന്ന പേരിൽ വരുന്നത്. അത് പേര് മാറ്റി ഇറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അറിയാം. നമ്മളും അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇവിടെ ചുക്കാൻ പിടിച്ചതും അതിനെ കരാർ ഉറപ്പിച്ചതും അത് നേടിയെടുത്തതും അത് വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയതുമൊക്കെ ഈ സ്വപ്ന സുരേഷിൻ്റെ നേതൃത്വത്തിലാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ഒരു നിർമ്മാണ കമ്പനി ഉടമ കൂടിയായ സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ NIA ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ദുബായ് റെഡ് ക്രസന്റിൻ്റെ സഹായത്തോടെയുള്ള ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിന് കരാർ ഉറപ്പിച്ചത് സ്വപ്നയുടെ സഹായത്തോടെയാണെന്ന് നിർമ്മാണ കമ്പനിയുടെ വ്യക്തമാക്കി. ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാൻ 18.5 കോടി രൂപയ്ക്കാണ് കരാർ ഉറപ്പിച്ചതെന്നും നിർമ്മാണ കമ്പനിയായ യൂണിടാക് CEO സന്തോഷ് ഈപ്പൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. സ്വപ്നയ്ക്കൊപ്പം കരാർ ഉറപ്പിക്കാൻ ഇപ്പോൾ പിടിയിലായ സന്ദീപ് നായരും ഉണ്ടായിരുന്നു. സ്വപ്നയ്ക്ക് കമ്മീഷൻ നൽകിയെന്ന കാര്യവും സന്തോഷ് ഇപ്പോൾ സമ്മതിച്ചു. എന്നാൽ തുക എത്രയാണെന്ന് അറിയില്ല, വെളിപ്പെടുത്തിയില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളുമായി ഈ കാര്യം സംസാരിച്ചിട്ടില്ല എന്നും അയാൾ പറയുന്നുണ്ട്. ദുബായ് റെഡ് ക്രസന്റുമായിട്ടാണ് കരാറെന്നാണ് സന്തോഷ് ഈപ്പൻ്റെ വെളിപ്പെടുത്തൽ. അറബികളുമായി സംസാരിച്ച് കരാർ ഉറപ്പിക്കാൻ സ്വപ്നയും സന്ദീപും സഹായിച്ചു. ഇതിന് പകരമായി സ്വപ്ന കമ്മീഷൻ ആവശ്യപ്പെട്ടതായും ഇപ്പോൾ സന്തോഷ് ഈപ്പൻ പറയുന്നു. എവിടെ പോയാലും എങ്ങനെ പോയാലും കമ്മീഷനാണ്. കമ്മീഷനില്ലാതെ ഒരു പരിപാടിയുമില്ല. കോടികളും ലക്ഷങ്ങളുമാണ് കമ്മീഷൻ. ഈ കമ്മീഷൻ ഇനത്തിൽ വരുന്ന തുകയെല്ലാം തന്നെ ഇവിടെ പൊതുഖജനാവിൽ നിന്നും പൊതുജനങ്ങളുടെ പൈസയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും ഒക്കെ ഈ സ്ത്രീ പറ്റിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സന്തോഷ് ഈപ്പനെ NIA ചോദ്യം ചെയ്തു. അന്വേഷണ സംഘത്തോടും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ രക്ഷിക്കാനുള്ള നീക്കമാണ് സന്തോഷ് ഈപ്പൻ്റെ വെളിപ്പെടുത്തലെന്ന സൂചനയുണ്ട്. സർക്കാരിന് കരാറുമായി ബന്ധമില്ലെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ വടക്കഞ്ചേരി നഗരസഭയുടെ രേഖകളിൽ ഈ തുക ഉപയോഗിച്ച് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷനാണ്. 2019 സെപ്റ്റംബറിലാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയിൽ നഗരസഭ നിർമ്മാണാനുമതി നൽകിയിട്ടുള്ള ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണമെന്നാണ് നഗരസഭയുടെ രേഖകളിൽ ഉള്ളതും. അപ്പോൾ സ്വപ്നയ്ക്ക് മാത്രമാണ് ഇതിൽ പങ്ക് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മൊഴിയാണോ ഈ സന്തോഷ് ഈപ്പൻ്റേതെന്ന് NIA പരിശോധിക്കുന്നുണ്ട്. ആ രീതിയിലും അന്വേഷണവും മറ്റ് ചോദ്യം ചെയ്യലും മറ്റ് നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ, അതായത് കേന്ദ്ര ഗവൺമെൻറിൻ്റെ പ്രൊജക്റ്റായ ഈ ലൈഫ് മിഷൻ, സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് മാത്രമാണ്. അപ്പോൾ അതിലൂടെയാണ് ഈ കമ്മീഷൻ കൈപ്പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സന്തോഷ് ഈപ്പൻ്റെ വെളിപ്പെടുത്തലിൽ നിന്നും സ്വപ്നയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ ഊരാനുള്ള, സംസ്ഥാന സർക്കാരിനും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഒന്നും ഇതിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കുന്നതായി ഇപ്പോൾ NIA അന്വേഷിക്കുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ. അതുപോലെ ദുബായ് സംഘത്തിൽ സ്വപ്നയെ കൂട്ടിയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് എന്ന് സ്വപ്ന സുരേഷ് NIA വെളിപ്പെടുത്തി. സ്വപ്നയുമായി മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ഒന്നും യാതൊരു ബന്ധവുമില്ല എന്ന് ലഘുലേഖ അടിച്ച് വിതരണം ചെയ്യുന്ന CPMകാർ ഇത് കേൾക്കണം. സ്വപ്ന പറഞ്ഞത് അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് താൻ ഈ ഒരു ദുബായ് സംഘത്തിൽ ചേർന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ദുബായ് യാത്രാ സംഘത്തിൽ തന്നെ ചേർത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ്. NIA ചോദ്യം ചെയ്യലിലാണ് സ്വപ്ന ഇത് സംബന്ധിച്ചത്. കേസ് അന്വേഷിക്കുന്ന NIA സംഘം ഇക്കാര്യത്തിൽ വിദേശത്ത് നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. മുഖ്യമന്ത്രിയും കുടുംബവുമായി അടുത്ത പരിചയമുണ്ടെന്ന സ്വപ്ന നൽകിയ മൊഴി NIA കോടതിയിൽ എതിർ സത്യവാങ്മൂലത്തിൽ നൽകിയിരുന്നു. ഉന്നതരും മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റും സംബന്ധിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ ഒരു വിശദീകരണം നൽകിയത്. ദുബായിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സംഘത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ സഹധർമ്മിണിയും ഉണ്ടായിരുന്നു. സ്വപ്നയെ ദുബായ് സംഘത്തിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി പറഞ്ഞ കാരണം ഒപ്പമുള്ള ഭാര്യയ്ക്ക് വിദേശ യാത്രയിൽ പാലിക്കേണ്ട നയതന്ത്ര കാര്യങ്ങളിൽ സ്വപ്നയുടെ സാന്നിധ്യം സഹായകമാകുമെന്നാണ്. യാത്രാസംഘത്തെ നിശ്ചയിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ ആയിരുന്നു. ശിവശങ്കറുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യവും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം, ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മുഖ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുമൊക്കെ സ്വപ്ന സുരേഷ് അഗാധമായ ബന്ധം, വളരെ കാര്യമായ ബന്ധം പുലർത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വപ്നയുടെ നയതന്ത്ര കേന്ദ്രങ്ങളുമായുള്ള അടുപ്പം ഉൾപ്പെടെ എല്ലാ കഴിവുകളും മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. ഇതെല്ലാം
കണക്കിലെടുത്താണ് ദുബായ് യാത്രാ സംഘത്തിലേക്ക് ഇവരെ കൂടി ഉൾപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. സർവാധികാരിയായി സ്വപ്ന സുരേഷിനെ പദ്ധതി ചുമതലക്കാരനായി മുഖ്യമന്ത്രി അനൌദ്യോഗികമായി ഈ റെഡ് ക്രസന്റ് വഴിയുള്ള ആ ഒരു സംരംഭത്തിന് നിയമിച്ചതായുള്ള സൂചനകളും NIEക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ സഖാക്കൾ പറയുന്നത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ സ്വപ്ന സുരേഷിന് യാതൊരു ബന്ധവുമില്ല എന്നാണ്. എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി വരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന കാര്യമാണ് സ്വപ്ന സുരേഷ് NIEയോട് വെളിപ്പെടുത്തിയത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. എന്തൊക്കെയായാലും സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയുടെ ഓഫീസും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ സൂചനകൾ തന്നെയാണ്, വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.